കെ സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ്. സൽസമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്. പോക്സോ കോടതി ജീവിതാന്ത്യം വരെ ജയിലിൽ കിടക്കണമെന്ന് തടവ് ശിക്ഷ വിധിച്ച പോക്സന് ക്ഷമിക്കണം മോൻസന് കുറ്റബോധമുണ്ട് എന്നാണ് തനിക്ക് മനസ്സിലായതെന്നാണ് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു വയ്ക്കുന്നത്. ഏത് രീതിയിലുള്ള എത്ര വിചിത്രമായ ന്യായീകരണമാണ് കെ പി സി സി അധ്യക്ഷൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇത് മറ്റാരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എത്രമാത്രം കോലാഹലം ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്നതും ഏറെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഏതായാലും അദ്ദേഹം പറയുന്നു തന്നോട് മാപ്പ് പറഞ്ഞതുകൊണ്ടാണ്, താൻ കെ പി സി സി തന്നോട് മാപ്പ് പറഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ മോൺസിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാതിരുന്നത് എന്ന് പറയുകയാണ്. എങ്ങനെ മാപ്പ് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഫോണിലൂടെയും മോൺസൻ്റെ സന്തത സഹചാരികളായ ആളുകൾ വഴിയും മാപ്പ് പറഞ്ഞു എന്നാണ് കെ സുധാകരൻ പറയുന്നത്. ഒപ്പം തന്നെ തനിക്കെതിരായ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്ന കേസിന് പുറകിൽ എന്നതടക്കമുള്ള പതിവ് ആരോപണങ്ങളും പറയുന്നുണ്ട്. ഈ അതിജീവതയെ താൻ കണ്ടിട്ടില്ല, തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഗോവിന്ദൻ മാസ്റ്റർക്ക് ദൈവം മറുപടി കൊടുക്കും എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, അതായത് നമ്മൾ ഇന്നലെയാണ് മോൺസൺ മാവുങ്കലിൻ്റെ ശിക്ഷ വിധിച്ചത് നമ്മൾ കണ്ടത്. അതായത് ജീവിതാന്ത്യം വരെ അകത്ത് കിടക്കണമെന്ന് പോക്സോ കോടതി വിധിച്ച വ്യക്തിക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ട് എന്ന വിചിത്രമായ ന്യായമാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇത്രയും തട്ടിപ്പ് നടത്തിയിൽ കുറ്റബോധമുണ്ട് എന്ന് പറയുകയാണ് കെ പി സി സി അധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ ന്യായീകരണങ്ങൾ മറ്റെന്തൊക്കെയാണ്? മനു, ഈ മോൻസനിൽ നിന്ന് നിരവധി സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് കെ സുധാകരൻ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞത്. എന്താണ് ഈ മോൻസനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് അത് അദ്ദേഹം ക്ഷമ പറഞ്ഞതുകൊണ്ടാണ്, ക്ഷമ പറഞ്ഞതുകൊണ്ട് ഫോൺ വഴിയാണ് ക്ഷമ പറഞ്ഞത്. അതുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ല. മോൻസനെ ശത്രുപക്ഷത്ത് നിർത്തേണ്ട കാര്യമില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. ഏൽപ്പിച്ച പല കാര്യങ്ങളും ചെയ്തു തന്നയാളാണ്, അതുകൊണ്ട് അത്തരത്തിൽ ശത്രുപക്ഷത്ത് നിർത്തേണ്ട ഒരു കാര്യമില്ല എന്നാണ് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത്. മാത്രമല്ല എന്ന് പറഞ്ഞോ, എന്ത് കാര്യങ്ങളാണ് മോൻസനെ സുധാകരൻ ഏൽപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞോ? ആ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം മറുപടി പറഞ്ഞത് ഈ രീതിയിലാണ്, മോൻസനെ ഒരു ശത്രുപക്ഷത്ത് നിർത്തേണ്ട ആളല്ല, താൻ ശത്രുപക്ഷത്ത് നിർത്തേണ്ട ആളല്ല, മാപ്പ് പറഞ്ഞത് കൊണ്ടാണ് നിയമ നടപടി സ്വീകരിക്കാത്തത്, ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് പോക്സോ കേസിൽ മോൻസൺ ശിക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ ആ നിലപാടിൽ മാറ്റമുണ്ടോ എന്നാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത്. ആ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല, അത് ശരിയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത് എന്നാണ് കെ സുധാകരൻ വ്യക്തമാക്കിയത്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ എന്തിനാണ് ശത്രുപക്ഷത്ത് നിർത്തുന്നത് എന്നാണ് കെ സുധാകരൻ ഇതിന് മറുപടി നൽകിയത്. മാധ്യമപ്രവർത്തകർ കൃത്യമായി ചോദിച്ചിരുന്നു, ഒരു പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി, ആ പ്രതിയെ കുറിച്ച് താങ്കൾ പ്രതികരണം നടത്തുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അതിന് ചേർന്ന പ്രതികരണമാണ് നടത്തേണ്ടത് എന്നാണ്. സന്തോഷം, സത്യത്തിൽ അത്ഭുതപ്പെടുന്നുണ്ട്. ഈ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കത് അതിൻ്റെതായ രീതിക്ക് എടുക്കാം. പക്ഷേ ഇവിടെ കെ പി സി സി അധ്യക്ഷൻ, കേരളത്തിലെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന മേധാവിയായിരിക്കും, സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, അപ്പോൾ ലോക്സഭാ എം പിയാണ്, ജനപ്രതിനിധിയാണ്. അദ്ദേഹം പറയുകയാണ് ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ജീവിതാന്ത്യം വരെ തടവിൽ കിടക്കാൻ കോടതി വിധിച്ച ഒരു വ്യക്തിയെ ഞാൻ എന്തിനു ശത്രുപക്ഷത്ത് നിർത്തണമെന്ന്, ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തിനാണ് അയാളെ ശത്രുപക്ഷത്ത് നിർത്തണമെന്ന് ചോദിക്കുകയാണ് ഒരു ലോക്സഭാ എം പി, കെ പി സി സി അധ്യക്ഷൻ, ഒരു ജനപ്രതിനിധി. എങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത്? തീർച്ചയായും വളരെ ഗൗരവമുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നുണ്ടാകേണ്ട പ്രതികരണമല്ല ഈ കെ സുധാകരനിൽ നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. മോൻസൺ എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇപ്പോൾ കോടതി വിചാരണ നടത്തി കുറ്റക്കാരിൽ നിന്ന് കണ്ടെത്തി ജീവിതാവസാനം വരെ ശിക്ഷ വിധിച്ച ഒരു പ്രതിയാണ്. ഈ പ്രതിയെക്കുറിച്ചാണ് മഹത്വവൽക്കരിച്ചുകൊണ്ട് സുധാകരൻ, കെ സുധാകരൻ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു പോക്സോ കേസിൽ പ്രതിയായതുകൊണ്ട് ഞാൻ എന്തിനാണ് ശത്രുപക്ഷത്ത് നിർത്തേണ്ടത് എന്നുള്ളതാണ് കെ സുധാകരന്റെ ചോദ്യം. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് പോക്സോ കേസിലൊക്കെ ശിക്ഷിക്കപ്പെട്ട ഒരാളെ സമൂഹം തന്നെ ആ രീതിയിൽ തന്നെ കാണേണ്ടതാണ്. ആ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്വം, കടമ കെ സുധാകരൻ നിർവഹിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ അതിനെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് കെ പി സി സി അധ്യക്ഷന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ ആ കാര്യം അദ്ദേഹം ഈ പറഞ്ഞു പോയതാണ്, അതിൽ കൂടുതൽ വിശദീകരണങ്ങൾ പിന്നെ നൽകിയില്ല. പല കാര്യങ്ങളും, ഏൽപ്പിച്ച കാര്യങ്ങൾ മോൻസൺ ചെയ്തു തന്നിട്ടുണ്ട് എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. എന്താണ് എന്നുള്ള കാര്യം പിന്നീട് അദ്ദേഹം വിശദീകരിക്കാൻ തയ്യാറായിട്ടുമില്ല. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇക്കാര്യത്തിൽ ഈ ഒരു ഇത്രയും വലിയ ഒരു ഒരു പോക്സോ കേസിൽ ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സന്തോഷ്, ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ തന്നെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്തു തന്നയാളാണ് മോൺസൺ എന്ന്. അപ്പോൾ ഈ ഇപ്പോൾ സുധാകരനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്നതും അത് തന്നെയാണല്ലോ, ഒരു ഡോക്ടർ രോഗി ബന്ധമൊന്നും ആയിരുന്നില്ല കെ സുധാകരനിലും മോൺസണിലും കാണാൻ കഴിഞ്ഞത്. ആ ആരോപണങ്ങൾ ഇപ്പോൾ പരോക്ഷമായിട്ട് കെ പി സി സി അധ്യക്ഷൻ തന്നെ ശരിവെക്കുകയല്ലേ?
തീർച്ചയായും ഒരു രോഗി ഡോക്ടർ ബന്ധമാണെങ്കിൽ എന്താണ് ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തു നൽകിയത് മോൺസൺ എന്നുള്ള കാര്യം അതിൽ വ്യക്തത വരുത്താനുള്ള ഒരു ബാധ്യത കൂടി കെ പി സി സി അധ്യക്ഷനുണ്ട്. മാത്രമല്ല ഒരു പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിന് ഞാൻ എന്തിനാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും ഏറെ ഒരു ഗൗരവമുള്ള പ്രതികരണം തന്നെയാണ്. അതായത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നത് കെ സുധാകരനും മോൺസനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തിനാണ് ഈ ഒരു ചികിത്സയ്ക്ക് ഒരു ഡോക്ടർ പോലും അല്ലാത്ത ഒരു ആളുടെ അടുത്ത് പോയത് എന്നുള്ളതിന് കെ സുധാകരൻ നൽകിയ വിശദീകരണം. അത്തരത്തിൽ പല സ്ഥലത്തും എം ബി ബി എസ് ബിരുദമില്ലാത്ത ആളുകളുടെ അടുത്ത് പലപ്പോഴും ചികിത്സക്ക് പോയിട്ടുണ്ട്, അത് വൈദ്യന്മാരുടെ അടുത്തെല്ലാം പോയിട്ടുണ്ട്. വേഗത്തിൽ അസുഖം മാറുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അതുകൊണ്ടാണ് മോൺസന്റെ അടുത്ത് പോയത് എന്നാണ് സുധാകരൻ പറഞ്ഞത്. എന്നാൽ പിന്നീട് അദ്ദേഹം വ്യക്തമാക്കുന്നു ഈ മോൺസനെ ശത്രുപക്ഷത്ത് നിർത്തേണ്ട കാര്യമില്ല, പല കാര്യങ്ങളും ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഈ ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ മോൺസനും സുധാകരനും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്.